നമസ്കാരം. ഫിലിമിബീറ്റ് മലയാളം. യുവതാരങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ ടൊവിനോ തോമസിനൊപ്പമാണ് ഇപ്പോൾ സിനിമാ ലോകം. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്കെത്തിയ തീവണ്ടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയിൻ സ്മോക്കറായ ബിനീഷ് ദാമോദർ അഥവാ ബി ഡി എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ താൻ വലിച്ചുകൂട്ടിയ സിഗരറ്റിന് കണക്കില്ലെന്ന് താരം പറയുന്നു. നവാഗതനായ ഫെലിനി ടിപ്പിയാണ് ചിത്രം ഒരുക്കിയത്. വിനയ് വിശ്വലാലാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. തീവണ്ടി കണ്ടതിനു ശേഷം പുകവലി നിർത്താൻ തീരുമാനിച്ചതായി പലരും വ്യക്തമാക്കിയിരുന്നു. ആരാധകരുടെ പ്രതികരണത്തിൽ സന്തോഷം പങ്കുവച്ച് ടൊവിനോയും രംഗത്തെത്തിയും. സിനിമ തുടങ്ങുന്നതിന് മുൻപാണ് പൊതുവെ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമെന്ന് കാണിക്കാറുള്ളത്. എന്നാൽ ഈ സിനിമയിൽ അത് കാണിച്ചുവെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. സംയുക്ത മേനോനാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. സിനിമയുടെ ചിത്രീകരണ അനുഭവങ്ങൾ പങ്കുവച്ച് നായികയും നായകനും നേരത്തെ എത്തിയിരുന്നു. ചിത്രത്തിന് വേണ്ടി താൻ വലിച്ചുകൂട്ടിയ സിഗരറ്റിന് കൈയും കണക്കുമില്ലെന്ന് ടൊവിനോ പറയുന്നു. ചിത്രത്തിനായി ഒരു പെട്ടിക്കട സെറ്റ് ചെയ്തിരുന്നു. അതിന് പിന്നിൽ മിനി വിൽസ് അടുക്കി വെച്ചിരുന്നു. അത് മുഴുവനും വലിച്ചു തീർത്തു. ബുദ്ധിമുട്ടിയാണ് അത്തരം രംഗങ്ങൾ ചെയ്തത്. പിന്നെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം. ശ്വാസകോശം പരസ്യത്തിന് ചെയ്യാനാവാത്ത കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗാനരംഗത്തിനിടയിൽ ടൊവിനോയുടെ കർണത്തടിക്കുന്ന രംഗത്തിലാണ് താൻ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്നും നിരവധി തവണ കരണത്ത് തല്ലിയെന്നും നേരത്തെ സംയുക്ത മേനോൻ വ്യക്തമാക്കിയിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ പ്രളയത്തെ തുടർന്നാണ് സിനിമയുടെ റിലീസ് നീണ്ടുപോയത്. വൈകി എത്തിയ വണ്ടിയാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ടൊവിനോയുടെ തീവണ്ടിക്കൊപ്പമാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.